അവരെ കർത്താവിൻ്റെ കരുണയുടെ സാഗരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ കരുണയുടെ നൊവേന നടത്താൻ പോവാ. ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന പുതു ഞായറാഴ്ച വരെയാണ് ഈ നൊവേന ചെല്ലേണ്ടത്. ഇത് ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച വരെയാണ് ചെല്ലുന്നതെങ്കിലും നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നൊവേന പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹ നൊവേന വഴി എന്ത് തന്നെ ചോദിച്ചാലും ദൈവം തരുന്ന കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഈ നൊവേനയിലൂടെ ദൈവം തരും. ഏറ്റവും വലിയ പാപിക്കാണ് ഈശോയുടെ കരുണയിൽ ലഭിക്കാനുള്ള ഏറ്റവും കൂടുതൽ അവകാശം എന്നാണ് ദൈവം പറയുന്നത്. ഈ നൊവേന എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവിൻ്റെ ആ ഒരു കരുണയും സ്നേഹവും ലഭിക്കും എന്ന് ദൈവം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ നൊവേന നിങ്ങൾ എല്ലാ ദിവസവും 3 മണിക്ക് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത്, ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. മരണസമയത്ത് ഞാൻ അവരുടെ വിധികർത്താവായിരിക്കുകയില്ല, മറിച്ച് രക്ഷകനായിരിക്കും. അതെ, നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ദൈവകാരുണ്യത്തിന്റെ ഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ. നിങ്ങളെല്ലാവരും ഈ ദിവ്യകാരുണ്യ നൊവേന നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂട്ടുകാരോടും എല്ലാം പറയണം. അതുവഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും. ഈ ദിവ്യകാരുണ്യ നൊവേന പറ്റുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകം വലിയൊരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലും കൂടെയാണ്. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും. ഈ 9 ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ലോകത്തിലെ പല തരത്തിലുള്ള ആൾക്കാരെ ആണ് നമ്മൾ ഈശോയുടെ കരുണയിൽ മുക്കിയെടുക്കുക. നമുക്ക് ഈ ലോകത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഓരോ ദിവസത്തെയും നൊവേന പ്രത്യേകം പ്രത്യേകം വീഡിയോസാക്കി ഞാൻ ഇടാം. അപ്പം ദിവ്യകാരുണ്യ നൊവേന 1, 2 എന്ന് പറഞ്ഞിട്ട് 9 ദിവസത്തെ നൊവേന സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും എടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ശരിക്കും എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, ഞാൻ കരുണയുടെ ജപമാല എന്ന് പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കരുണയുടെ ജപമാല വഴി ലഭിച്ചിട്ടുണ്ട്. അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫാദർലി പ്രൊട്ടക്ഷൻ എനിക്ക് ജപമാല വഴി ലഭിച്ചിട്ടുണ്ട്. വലിയ അനുഗ്രഹം ലഭിക്കുന്ന നല്ലൊരു പ്രാർത്ഥനയായത്. നിങ്ങളെല്ലാവരും ഇത് പ്രാർത്ഥിക്കണം.